തന്റെ സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ട് സമൂഹ മാധ്യമങ്ങളിൽ നടക്കുന്ന പ്രചാരണങ്ങൾ തള്ളി സിപിഐഎം നേതാവ് പി ജയരാജൻ തന്റെ ഫോട്ടോ അനുവാദമില്ലാതെ ഉപയോഗിച്ച് പ്രചാരണം നടത്തുന്നവർക്കെതിരെ നടപടി സ്വീകരിക്കുമെന്നും പി ജയരാജൻ പറഞ്ഞു. അതേസമയം പി ജയരാജന് സീറ്റ് നൽകാത്തതിൽ പ്രതിഷേധിച്ച് രാജിവെച്ച സ്പോർട്സ് കൌൺസിൽ കണ്ണൂർ ജില്ലാ വൈസ് പ്രസിഡന്റ് എൻ ധീരജ് കുമാറിനെ സിപിഐഎമ്മിൽ നിന്ന് പുറത്താക്കി. അർജുൻ മട്ടന്നൂർ വിവരങ്ങളുമായി. അർജുൻ, പി ജയരാജൻ സ്വീകരിച്ചിരിക്കുന്ന നിലപാട് എന്താണ്? ഒപ്പം തന്നെ പ്രതിഷേധിച്ചയാളെ പാർട്ടി പുറത്താക്കുകയും ചെയ്തിരിക്കുന്നു. വിവരങ്ങൾ ഫേസ്ബുക്കിലൂടെയാണ് പി ജയരാജൻ ഈ കാര്യത്തിൽ തൻ്റെ നിലപാട് വ്യക്തമാക്കിയത്. അതായത് തൻ്റെ ഫോട്ടോയും മറ്റും ഉപയോഗിച്ച് സമൂഹ മാധ്യമങ്ങളിലടക്കം ഇത്തരത്തിൽ പ്രചാരണം നടത്തുന്നവർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കും. പി ജെ ആർമി എന്ന ഫേസ്ബുക്ക് ഗ്രൂപ്പുമായി തനിക്ക് യാതൊരു ബന്ധവുമില്ല. ഈ പി ജെ ആർമി എന്ന ഈ ഗ്രൂപ്പ് വഴിയാണ് ഇത്തരത്തിൽ പി ജയരാജനെ സ്ഥാനാർത്ഥിയാക്കാത്തതിനെതിരെ വലിയ തോതിലുള്ള പ്രതിഷേധം ഉയർന്നത്. ഈ ഗ്രൂപ്പുമായി തനിക്ക് യാതൊരു ബന്ധവുമില്ല. സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ട് നടക്കുന്ന പ്രചാരണങ്ങളിൽ നിന്ന് അണികൾ വിട്ടുനിൽക്കണം എന്നും ഫേസ്ബുക്ക് ഗ്രൂപ്പിലൂടെ പി ജയരാജൻ വ്യക്തമാക്കി. അദ്ദേഹത്തോട് നേരിട്ട് നമ്മൾ ഇത് സംബന്ധിച്ച പ്രതികരണം ആരാഞ്ഞതാണ്. എന്നാൽ എല്ലാം ഫേസ്ബുക്കിൽ പറഞ്ഞിട്ടുണ്ട് എന്ന ഉത്തരമാണ് അദ്ദേഹം നൽകിയത്. ജില്ലാ കമ്മിറ്റി യോഗത്തിന് ശേഷം അദ്ദേഹം അല്പസമയം മുമ്പ് തിരിച്ചു പോവുകയും ചെയ്തു. അതിന് പിന്നാലെയാണ് സിപിഎം രാവിലെ പി ജയരാജനെ അനുകൂലിച്ചുകൊണ്ട് സ്പോർട്സ് കൗൺസിൽ വൈസ് പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ച ധീരജിനെ പാർട്ടിയിൽ നിന്നും പുറത്താക്കിയതായുള്ള വാർത്താക്കുറിപ്പ് പുറത്തിറക്കിയിട്ടുള്ളത്. പള്ളിക്കുന്ന് ലോക്കൽ കമ്മിറ്റിക്ക് കീഴിലുള്ള ചെട്ടിപ്പിടിക ബ്രാഞ്ച് അംഗമാണ് ധീരജ് കുമാർ. 2014 മുതൽ സിപിഎമ്മിനൊപ്പമുണ്ട്. ഇയാൾ ഇന്ന് രാവിലെയാണ് രാജിക്കത്ത് നൽകിയത്. മാത്രവുമല്ല മാധ്യമങ്ങളിലൂടെ താൻ പി ജയരാജനെ സ്ഥാനാർത്ഥിയാക്കാത്തത് കൊണ്ടാണ് താൻ രാജിവെച്ചത് എന്ന് പരസ്യമായി പ്രഖ്യാപിക്കുകയും ചെയ്തു. ഈ സാഹചര്യത്തിലാണ് ഇന്ന് വൈകുന്നേരം തന്നെ ധൈര്യജനെ പുറത്താക്കിക്കൊണ്ട് ജില്ലാ കമ്മിറ്റി ഒരു വാർത്താക്കുറിപ്പ് പുറത്തിറക്കിയിട്ടുള്ളത്. ശ്രീ അർജുൻ മട്ടന്നൂരാണ് വിവരങ്ങൾ നൽകിയത്. Number 1 election channel 24.